നമസ്കാരം. ഇന്ന് നമ്മൾ സ്പ്രേ ബോട്ടിൽ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ബോട്ടിലായിട്ടാണ് ചെയ്യുന്നത്. ഈ ബോട്ടിലിന് ഞാനിവിടെ നല്ല ഡീപ്പ് റെഡ് കളറാണ് കൊടുക്കുന്നത്. ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് പെയിൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആ ക്യാപ്പ് ഇളക്കി കളയുകയും ചെയ്യരുത്, അത് നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പം നമ്മുടെ ബോട്ടിൽ ഇവിടെ നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വൈറ്റ് ഡോട്ട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വൈറ്റ് ഡോട്ട്സും ഇവിടെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ക്ലേ ആണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് ക്ലേ ആണ്. അത് ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ട് ഫിംഗർ ടിപ്പിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് പരത്തി കൊടുക്കുക. അങ്ങനെ നമുക്ക് രണ്ട് പീസ് വേണം. ഇനി ഒരു ചെറിയ പീസ് ക്ലേ എടുത്തിട്ട് അതിനെ ഒരു വാട്ടർ ഡ്രോപ്പിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. ചെറുതായിട്ടൊന്ന് ഒരറ്റം കൂർപ്പിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ക്ലേ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അങ്ങനെ മൂന്നെണ്ണം വേണം. ഇനി നമുക്ക് ക്ലേ ഒന്ന് ഉരുട്ടിയിട്ട് ഒരറ്റം കുറച്ചൊന്ന് നീളത്തിൽ കൂർപ്പിച്ചെടുക്കണം. നമ്മൾ നേരത്തെ വാട്ടർ ഡ്രോപ്പിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയില്ലേ, അതുപോലെ തന്നെ ഇത്തിരി കൂടി നീളത്തിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. അത് രണ്ടെണ്ണം നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് വേണ്ടത് രണ്ട് ചെറിയ ലീഫാണ്. അത് നമുക്ക് ഫിംഗർ ടിപ്പിൽ വെച്ച് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന ആ ലൈൻസൊക്കെ നമ്മൾ എന്തെങ്കിലും ഷാർപ്പ് എഡ്ജ് വന്ന ബ്ലേഡോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുക. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് ജൂട്ട് ത്രെഡാണ്. അത് നമുക്ക് ബോട്ടിലിൻ്റെ ചുറ്റും ഒന്ന് വെച്ചിട്ട് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ത്രെഡിൻ്റെ അറ്റത്തൊക്കെ നമുക്കൊന്ന് വിടർത്തി കൊടുക്കാം. ഇനി നമുക്ക് ക്ലേ എല്ലാം ഓരോന്നോരോന്നായിട്ട് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കത് കളർ ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുത്തില്ലേ ചെറുതായിട്ട്, അത് രണ്ടെണ്ണമാണ് ആദ്യം ഒട്ടിച്ചു കൊടുത്തത്. പിന്നെ മുകളിലേക്ക് വെച്ച് കൊടുത്ത മൂന്നെണ്ണം നമ്മൾ ഉരുട്ടിയെടുത്തതാണ്. പിന്നെ വയ്ക്കുന്നത് നമ്മൾ വാട്ടർ ഡ്രോപ്പിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തതാണ്. അടുത്തത് നമ്മൾ വയ്ക്കാൻ പോണത് ലീവ്സ് ആണ് കേട്ടോ. ആ നീളത്തിലുള്ള രണ്ട് പീസ് മുകളിലും വെച്ച് കൊടുക്കാം. ഇനി എൻ്റെ അടുത്ത് ഇതുപോലത്തെ സ്റ്റോൺസ് ഉണ്ടായിരുന്നു, അത് ഞാൻ മൂന്നെണ്ണം ഈ ജൂട്ട് ത്രെഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ക്ലേക്ക് കളർ കൊടുത്തു തുടങ്ങാം. ക്ലേക്ക് കളർ കൊടുത്ത് ഉണങ്ങിയ ശേഷം ഞാൻ അതിൽ ഗോൾഡൻ കളറിലെ ഗ്ലിറ്റർ നെയിൽ പോളിഷും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ഗ്ലോ കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല ആ ഷൈനിങ് എല്ലാം നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.